ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ജോമോൻ. ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്നത്. കയറ്റപ്പുറത്ത് നിന്ന് പോകുന്ന കാർ അല്ലാന്നുണ്ടെങ്കിൽ കയറ്റപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ എങ്ങനെ നമുക്ക് ഒരടി പോലും പുറകോട്ട് പോകാതെ മുന്നോട്ട് എടുക്കാൻ സാധിക്കും? അപ്പൊ അതിന്റെ ഒരു സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നോർമലി അറിയാവുന്ന ഒരു കാര്യമാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അപ്പൊ ഇത് മൂന്നും ഒരുപോലെ നമ്മൾ കയറ്റപ്പുറത്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരടി പോലും പുറകോട്ട് പോകാതെ കാറിനെ മുന്നോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് എങ്ങനെയാന്നുള്ള കാര്യം നമുക്കിനി ഇവിടെ കാണാം. അപ്പൊ ഇതാണ് എ ബി സി ആക്സിലേറ്റർ, ബ്രേക്ക് ആൻഡ് ക്ലച്ച്. ഇനിയിപ്പോ നമുക്ക് വണ്ടിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റാം. ഒരു കാര്യം ഉറപ്പ് വരുത്തുക, വണ്ടി ന്യൂട്രൽ ആണോ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫുള്ള് ക്ലച്ച് ചവിട്ടി വേണം. എപ്പോ ഗിയർ മാറിയാലും ഫുള്ള് ക്ലച്ച് ചവിട്ടുക. ഫുള്ള് ക്ലച്ച് ചവിട്ടിയ ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടിനെ മാറ്റുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, എന്റെ ഇടത് കാല് ക്ലച്ച് പെഡൽ ഫുള്ളായിട്ട് ചവിട്ടി വെച്ചിരിക്കുന്നു, വലത് കാല് ബ്രേക്ക് പെഡൽ ഫുള്ളായിട്ട് ചവിട്ടി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പറ്റണം, പകരം നമ്മൾ ക്ലച്ച് പയ്യെ റിലീസ് ചെയ്ത് കൊടുക്കണം. ഈ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ ഉപ്പൂച്ചിയുടെ അവിടുന്ന് കാല് പറഞ്ഞു വരാൻ പാടില്ല. പകരം ഈ വിരലിന്റെ ഭാഗമാണ് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോ പയ്യെ എന്റെ കാല് ഇടത് കാല് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലച്ചിൽ നിന്നും പയ്യെ പയ്യെ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പൂറ്റി ഒരു കാരണവശാലും പറഞ്ഞു പോരാൻ പാടില്ല. റിലീസ് ചെയ്തൊരു പർട്ടിക്കുലർ പോയിന്റ് ആയിക്കുമ്പോൾ വണ്ടി നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേഷൻ നമുക്ക് നല്ലപോലെ ഫീൽ ആവും. ഈ വൈബ്രേഷൻ ഫീൽ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ ബ്രേക്ക് പെഡലിൽ നിന്നും കാർ എടുത്തതിന് ശേഷം ആക്സിലേറ്റർ ചെറുതായിട്ട് റേസ് ആക്കി കൊടുക്കുക. വണ്ടി ഒരു കാരണവശാലും പുറകോട്ട് പോകത്തില്ല. പയ്യെ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വണ്ടി പയ്യെ മുന്നോട്ട് ഓടാൻ തുടങ്ങും. ഒന്നുകൂടെ ഞാൻ പറയാണ്, എന്റെ ഇടതുകാല് ഫുള്ളായിട്ട് ക്ലച്ച് പെഡൽ ചവിട്ടി വെച്ചിരിക്കുന്നു, വലതുകാല് ബ്രേക്ക് പെഡൽ ചവിട്ടി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ എനിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കണം. ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഉപ്പൂറ്റി പറഞ്ഞു പോരാൻ പാടില്ല. പകരം വിരലിന്റെ ആ ഭാഗമാണ് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. റിലീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിക്കുമ്പോൾ നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ആവും, വണ്ടി നമുക്ക് നല്ലൊരു വൈബ്രേഷൻ തരും. ആ ഒരു സമയത്ത് നമ്മൾ പയ്യെ ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ആക്സിലേറ്റർ ചെറുതായിട്ട് റേസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മൾ ക്ലച്ചൂടെ റിലീസ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കുക. ഞാനിപ്പോ ക്ലച്ച് പെഡൽ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. പയ്യെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ നല്ല വൈബ്രേഷൻ വണ്ടി ഇപ്പോൾ തരുന്നുണ്ട്, നമുക്കത് നല്ലപോലെ ഫീൽ ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ പയ്യെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. കാലെടുത്തതിന് ശേഷം പയ്യെ ആക്സിലേറ്റർ കൊടുക്കുകയാണ് പയ്യെ ഞാൻ ബ്രേക്കിൽ നിന്ന് എന്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കയറ്റപ്പുറത്ത് കൊണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൈവരിക്കാൻ പറ്റും. ആദ്യം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഇത് കൈവരിക്കുക. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം.